ഉഷ്ണതരംഗ സാധ്യത പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കോഴിക്കോട് ജില്ലയിൽ കളക്ടറുടെ അധ്യക്ഷതയിൽ പ്രത്യേക യോഗം ചേരുകയാണ്. മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ കോർപ്പറേഷൻ ജീവനക്കാരുടെ ജോലി സമയക്രമം പുതുക്കി നിശ്ചയിച്ചു. അടിയന്തര സാഹചര്യം നേരിടാൻ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള വിദഗ്ധ സംഘത്തെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ ഈ മാസം 7 വരെ ഉഷ്ണതരംഗത്തിനുള്ള സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരുന്നു. തൃശൂർ മുതൽ കണ്ണൂർ വരെയുള്ള ജില്ലകളിലും കടുത്ത ചൂട് അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. പകൽ സമയങ്ങളിൽ താപനില 40 ഡിഗ്രി സെൽഷ്യസ് കടക്കുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുണ്ട്. ഇത് മുൻനിർത്തിയാണ് ജില്ലാ ഭരണകൂടവും ദുരന്ത നിവാരണ അതോറിറ്റിയും കർശന നിർദ്ദേശങ്ങളുമായി രംഗത്തെത്തിയത്. രാവിലെ 11 മണി മുതൽ 3 മണി വരെ തുറസായ സ്ഥലങ്ങളിൽ ജോലി ഒഴിവാക്കണമെന്ന് കളക്ടർ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി കോർപ്പറേഷനിലെ പുറംപണിക്കാർ ജോലി സമയം ഈ ആഴ്ച 12 മണിയാക്കി ക്രമീകരിച്ചിട്ടുണ്ട്. കൃത്യമായ ഇടവേളകളിൽ വെള്ളം കുടിക്കണം, കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക, സ്കൂളുകളിൽ അസംബ്ലികൾ ഉൾപ്പെടെ ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്. കോഴിക്കോട് ജില്ലാ കളക്ടർ സാംബശിവറാവുവിന്റെ നേതൃത്വത്തിൽ ചേരുന്ന യോഗം നിലവിലെ സാഹചര്യം വിലയിരുത്തും. വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് താപനില ശരാശരിയിൽ നിന്നും 4 ഡിഗ്രി സെൽഷ്യസോ അതിൽ കൂടുതലോ ഉയരാനുള്ള സാധ്യതയുമുണ്ട്. വേനലും വരൾച്ചയും നേരിടുന്നതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ജില്ലാ കളക്ടർമാരുമായി ഇന്ന് വീഡിയോ കോൺഫറൻസും നടത്തും. 24 കോഴിക്കോട്.